சுருங்கியது 25.
ये अत्यावश्यक
ഓഹോ സ്വാമി ബുദ്ധിമാനാണല്ലോ
நடக்க வேண்டியதெல்லாம் நடந்தாச்சு. இனிமே போலீஸ் சுற்றுப்படி கேட்டு எப்படியாவது ஒழுங்கா தப்பிக்கணும்.
പ്രവേശിക്കാൻ വേണ്ടി അവർ പഠിച്ച പണി പതിനെട്ട് നോക്കി ഇട്ടാ പറയുമോ? ആ സത്യം ചെയ്താലേ
मैंने स्वामी ने उन्हें सहायता नहीं मारा, आता आवत आये उन्हें क्या फिर? हे, देखी बात नहीं मुंडे, आप पूरा आवत हो जाए, अच्छे, ये लोग के पास रीत निकला नोटी इल्ला इनको अभी इसकिया, हम्म अरंडे, साइकिल उन्हें इन लोग, पूरे खड़ों पूरे मेडिकल आने, जान सोनो मारी क्या मनोबल, इप्पे इन्द्र बच्ची, सोनो इल्ला चुबे बीट मुट्ठी में रख के खड़ा करो मन, ये भजन हम लोग करें हम, सीरिया सीरिया, अपने उर पोपे ये ताना जान इस तरह वाला चुला, उसमें उसने ने शादी इधर करवा ली, फुन्नू होने दिन है लेकर, आधुनिक ने ये कुछ फुन्नू उठ गया, प्रश्न वाला है, वो रोहित बत्ते यार हम भूमि के लिए दुबई इंडिया ला, अंदर बंदे है ना, अब अपना इसपे अंदर बंदे वाले चुला, सार इन्हें सार इसमें तो बोले, अब उन्हें इन्हें सार इसमें अपने उन्हें, दा, दुबई वाले, बेटा, अब वो लोग कुछ करें, सार ने कुछ जॉब की करना है, अब उस पर आज, वो राय की उन्हें डाउन की करें, वो भी की करें वो, अच्छा है, मलय जशी तर मंद समी
മനസ്സിലാകുന്നില്ല കാര്യം എന്താണെന്ന്.
അശ്വതിയെ കാണാൻ കൂടി കഴിയുമായി. അല്ലെന്ന് പറയാൻ തോന്നുന്നില്ല. നിങ്ങൾ മറ്റെന്തിനാ വേണ്ടി വന്നു? കൂട്ടത്തിൽ എന്നെ കൂടി കണ്ടു എന്ന് പറയാനാണ് ശരി. അശ്വതിയെ കാണാനല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈശ്വരൻ തോന്നി ചേർന്നത്. നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി വന്നതൊന്നും അല്ലെന്ന് എനിക്കറിയാം. ദയവു ചെയ്ത് സത്യം പറയാം. നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത് അശ്വതി ഇതുവരെ വിശ്വസിച്ചില്ല. വിശ്വസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളോട് ഒരുമിച്ച് ജീവിച്ചാൽ കൊള്ളാം ഇതുവരെ ഞാൻ ആഗ്രഹിക്കുന്നു. അശ്വതി എന്നെ പരീക്ഷിക്കാണ്. കഴിയുമെങ്കിൽ എന്നെ വിശ്വസിച്ചു. കണ്ട ഉടൻ കാൽക്കളിയുന്നത് എന്റെ ആത്മാവാണ്. അതവിടെ നിന്ന് തിരിച്ചെടുക്കാനുള്ള ശ്രമമായി ഇതുവരെ അതിന് കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ എല്ലാം തുറന്ന് പറഞ്ഞതേ ഉള്ളു. പക്ഷേ നിങ്ങൾ ഇനിയും എന്നെ ഒളിക്കുകയാണ്. അത് അശ്വതിയുടെ തെറ്റിദ്ധാരണയാണ്. അശ്വതി ഒളിച്ചിട്ട് ഇവിടെ എന്ത് നേടാനിരിക്കുന്നു? എന്നാൽ ഡോക്ടർ സുതാര്യമായിട്ട് നിങ്ങളുടെ ഏർപ്പാട് എന്താണെന്ന് എന്നോട് പറയണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ തുറന്നു പറയണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മറുപടി പറയാം. ഡോക്ടർ സുധാകരനെ കുറിച്ച് അശ്വതിക്ക് ഇത്രയേറെ സംശയം തോന്നാൻ കാരണം? വ്യക്തമായി പറഞ്ഞാൽ എന്റെ കയ്യിലൊന്നുമില്ല, നിറയെ സംശയങ്ങൾ മാത്രം. പാവപ്പെട്ട എന്റെ അച്ഛന് ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിന് മേലായി അയാൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളത് തീർച്ച. ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും ഞങ്ങൾക്കെതിരായി ആ മനുഷ്യനോട് കൂട്ടുനിൽക്കാതിരിക്കും. ഡോക്ടർ സുധാകരൻ നിങ്ങൾക്കെതിരായി എന്ത് ചെയ്യുന്നു എന്ന് പറയും. അതൊന്നും അറിഞ്ഞാൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹായ ശ്രമവും ചെയ്തു. ഞാൻ പറയുന്നത് എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ലെന്ന്. പക്ഷേ ആ മനുഷ്യന് രഹസ്യമായിട്ട് ഇവിടെ എന്തൊക്കെയോ ഏർപ്പാടുകളുണ്ട്. ഇവിടെ ചികിത്സിക്കെന്ന് പറഞ്ഞു വരുന്ന പലരും സത്യത്തെ രോഗികളല്ല. ഞങ്ങൾക്കെതിരായിട്ടുള്ള ഡോക്ടർ സുധാകരന്റെ പ്രവർത്തനത്തിൽ അയാളെ സഹായിക്കാൻ വരുന്നവരാണ്. അറിഞ്ഞു അറിയാതെയോ നിങ്ങൾ അതിന് തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവർ എന്തിനു വരുന്നു എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ചികിത്സയ്ക്ക് വന്നതാണ്. അല്ല അല്ല, ഇനി നിങ്ങൾ കള്ളം പറയുകയാണ്. ഞാൻ എന്റെ അച്ഛനും നിങ്ങൾക്ക് എന്ത് രോഗം ചെയ്തു? മറ്റൊന്നും വേണ്ട, രണ്ടു മനുഷ്യ ജീവികളോട് നിങ്ങൾക്ക് അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ സത്യം പറയൂ. ദൈവത്തോട് സത്യം പറയൂ. പറഞ്ഞതന്നെ പരപ്രാവശ്യം പറയിക്കുന്നതിൽ വിഷമം. അപ്പോൾ നിങ്ങളിൽ ഞങ്ങളെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കാണല്ലേ? നശിപ്പിച്ചോളൂ. ഇനി എനിക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ, ഹൃദയാംബരത്തിലെ മുഖിലാംബരത്തിലെ മറയാത്ത മംഗല്യമേ. അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ. അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ. അശ്വതി നക്ഷത്രമേ എൻ
അഭിരാമ സങ്കൽപ്പമേ ഹൃദയാംബരത്തിലെ മുഖിലാംബരത്തിലെ മറയാത്ത മംഗല്യമേ അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ അശ്വതി ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാം. ഞാനിവിടെ വന്നത് മുതൽ അശ്വതിയും അശ്വിനിയും ശക്തിയായിരുന്നു. നിങ്ങളെ വിശ്വസിക്കാമെന്ന് എനിക്ക് കുറച്ച് മതി. എന്നാൽ അങ്ങ് ആരാണെന്നും എന്തിനു വന്നതാണെന്നും പറഞ്ഞുകൂടെ? എന്നെ പോലെയുള്ള ഒരാൾ താൻ ആരാണെന്ന് പലപ്പോഴും പലരോടും പറഞ്ഞുകൂടെ? എന്നാലും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹായം കൂടി എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ആരാണെന്ന് അശ്വതിയോട് പറയാം. പക്ഷേ ഇത് പുറത്താരോടെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും അവർ മരിക്കേണ്ടി വന്നാൽ പോലും ഞാനത് മറ്റാരോടും പറയില്ല. ദേവജി തന്നെ വിശ്വസിച്ചോ? വിശ്വാസമില്ല നിത്തല. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എന്നെ ചതിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എല്ലാവരെയും പിടികൂടാനുള്ള തെളിവുകൾ എന്റെ കൈവശമാണ്. ഞാൻ ഒരു സി ഐ ഡി ഓഫീസർ. അതെ, നിങ്ങളുടെ ഡോക്ടർ സുധാകരൻ ഇവിടെ എന്താണ് ചെയ്യുന്നത് എനിക്കറിയാം. ഇനി തെളിവുകളോടും രേഖകളോടും കൂടി അയാളെ പിടിക്കുകയാണ്. അയാൾക്ക് കള്ളപ്പൊന്നിന്റെ ഏർപ്പാടും. അതെ, നിങ്ങളുടെ നേഴ്സിംഗ് ഹോമിന്റെ മറവിൽ ഒരു ഡോക്ടറുടെ കുപ്പായം ഇട്ടുകൊണ്ട് അയാൾ ഇതാണ് ചെയ്യുന്നത്. അയാൾ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെയും ആവശ്യമാണ്, അതിനെ സഹായിക്കുന്നുള്ളത് നിങ്ങളുടെ കടമയുമാണ്. കണ്ണപ്പൊന്നിന്റെ ഇടപാടുണ്ടെന്നും നിങ്ങളൊരു കീരിയാണെന്നും അച്ഛനോട് പറയുന്നു. അച്ഛൻ മരിച്ചു പോകും. ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ അശ്വതി ഇക്കാര്യത്തിനൊന്ന് സഹായിക്കാമെന്ന് സമ്മതിക്കണം. എന്റെ സർവസ്വവും അങ്ങയുടെ പാഠങ്ങളിലാണ്. പിന്നെ സമ്മതമില്ല. മതി. പിന്നെ എനിക്കൊരു സംശയമുണ്ട്. ഇന്ന് രാവിലെ ഡോക്ടർ സുധാകരന് ഒരു കമ്പി വന്നിരുന്നു. എവിടെ നിന്ന്? ബോംബെയിൽ നിന്ന്. സിസ്റ്റർ എഡയും പ്ലീസ് റിസീവ് എന്നായിരുന്നു കമ്പി. അങ്ങനെ അദ്ദേഹത്തിന് ഒരു സഹോദരി ഉള്ളതായിട്ടേ ഞാൻ കേട്ടിട്ടില്ല. വെള്ളം
புத்தராச
നിങ്ങളുടെ പാട്ട് കേൾക്കുക. എന്ന് വേണമെങ്കിലും കേൾക്കാമോ? അതെങ്ങനെ, നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാറായില്ലേ? കാര്യം ശരിയാവണ്ടേ? എല്ലാം ശരിയായി. കമ്പി പോലും വന്നു കഴിഞ്ഞു. ഡാക്ടർ സുധാകരന് ഇന്ന് കാലത്ത് വന്ന കമ്പി അതായിരുന്നു. തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കോഡ് വേടാണ്. ഓഹോ,
ना
ആ ജാക്കറ്റ് ഞാൻ നീ ഞാൻ പോകുന്നു. ട്രേസിയെ നാളെ അയക്കാൻ ശരി. Thank you.
Thank you.
அப்போ சொன்னவன் தந்து நீங்க வெறுதே பண்ணலாம் பாருங்க சொன்னவன் இல்லைங்க
സ്വർണം വിൽക്കുക, എന്നിട്ട് വഴിയിൽ വെച്ചത് പിടിപ്പിക്കുക, വീട്ടിൽ നിങ്ങളെ തന്നെ വരുത്തുക, പിന്നെയും വിൽക്കുക. പാവങ്ങളാരും ഭയന്ന് പോലീസിൽ പരാതിപ്പെടുകയില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടുകയും ചെയ്യും. ഡോക്ടർ സുധാകരനെ കുറിച്ച് എനിക്ക് നേരത്തെ സംശയമുണ്ടായി. പക്ഷേ മിസ്റ്റർ മേനോനാണ് നിന്റെ നേതാവെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. സമ്മതിച്ചിരിക്കുന്നു മിസ്റ്റർ മേനോ. കള്ളക്കടത്തിന് മറുപടിക്കാൻ വേണ്ടി ഒരു നഴ്സിംഗ് ഹോം സ്ഥാപിച്ച നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു.
ഇതാണല്ലേ ഏതായാലും ഈ കാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് നിങ്ങൾ ഭയങ്കരം തന്നെ.